മക്കളെ അപ്പൊ എല്ലാരും എന്താ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ജൂനിയർ നെസ്റ്റ് എക്സാം 26-ാം തീയതിയാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള സെന്റേഴ്സിൽ പോയിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ ജില്ലക്കാർക്ക് നമുക്കറിയാം കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള സെന്റർ ഏതാണോ അവിടെ പോയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഓരോ ജില്ലയിലും ഏതൊക്കെ സെന്റേഴ്സ് ആണുള്ളത് എന്നാണ് മിസ് ഇതാ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആലപ്പുഴയിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ 3 സെന്റേഴ്സ് ആണ് നമുക്കുള്ളത്. മെയിൻ ആലപ്പുഴ ടൗണിലുള്ള മക്കൾക്ക് STV ബോയ്സിൽ വന്നിട്ട് ഈ എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി ചേർത്തലയിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി പള്ളിപ്പാടാണെന്നുണ്ടെങ്കിൽ ഹോളി ഏഞ്ചൽസ് പബ്ലിക് സ്കൂളിൽ വന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആലപ്പുഴയിൽ ഈ 3 സെന്റേഴ്സ് ആണുള്ളത്. ഇനി അത് കഴിഞ്ഞാൽ ഇടുക്കിയിലുള്ള മക്കളാണോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുക്കി കട്ടപ്പനയിലാണ് നമ്മുടെ സെന്റർ ഉള്ളത് മക്കളെ. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് ഇതാ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇനി അതിനുശേഷം കണ്ണൂരുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് കണ്ണൂർ തലശ്ശേരിയിലാണ് നമ്മുടെ സെൻറ്റർ ഉള്ളത്. സൈലം ട്യൂഷൻ സെൻറ്റർ തലശ്ശേരിയിലുള്ള നമ്മുടെ സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി അതിനുശേഷം കാസർഗോഡുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടാണ്, കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ ഒരു സെൻറ്റർ ഉള്ളത്. ഇനി അതിനുശേഷം അടുത്തത് ഏതാണ്, നമ്മുടെ കൊല്ലത്തുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തൊരു സെൻറ്റർ ആണുള്ളത്, ഫാത്തിമ മാതാ നാഷണൽ കോളേജ്. കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ കോട്ടയത്തുള്ള മക്കൾക്കാണെന്നുണ്ടെങ്കിൽ കോട്ടയം ഗിരിദീപം ബദാനി സെൻട്രൽ സ്കൂളിലാണ്. ഇനി ഈരാറ്റുപേട്ടയാണ് നിങ്ങൾക്ക് അടുത്തെന്നുണ്ടെങ്കിൽ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നിട്ട് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി കോഴിക്കോടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 4 സെന്റേഴ്സ് ഉണ്ട് മക്കളെ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൈലത്തിന്റെ ട്യൂഷൻ സെന്റേഴ്സ് തന്നെയാണ്. മാനാഞ്ചിറയിലുള്ള സൈലം ട്യൂഷൻ സെന്റർ ഉണ്ട്, കൊയിലാണ്ടി ഉണ്ട്, പേരാമ്പ്രയുണ്ട്, നാദാപുരമുണ്ട്. അപ്പൊ ഈ 4 സ്ഥലങ്ങളിലുള്ള ട്യൂഷൻ സെന്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഇനി അതിനുശേഷം മലപ്പുറത്താണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 2 സെന്റേഴ്സ് ആണുള്ളത്, പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, പെരിന്തൽമണ്ണയിലുള്ള പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി മഞ്ചേരിയിലുള്ള മക്കൾക്ക് സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്റർ, മഞ്ചേരി സൈലം ട്യൂഷൻ സെൻറ്ററിൽ വന്നാൽ നിങ്ങൾക്ക് ഇതും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇനി പാലക്കാടാണെന്നുണ്ടെങ്കിൽ പാലക്കാട് സൈലം ട്യൂഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇനി പത്തനംതിട്ടയാണെന്നുണ്ടെങ്കിൽ തിരുവല്ല ടൗണിലാണ് നമ്മുടെ സെൻറ്റർ ഉള്ളത്, SES ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, തിരുവല്ല ടൗണിലുള്ള SES ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരിക്കും. ഇനി തൃശ്ശൂരുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 സെന്റേഴ്സ് ആണുള്ളത്, തൃശ്ശൂർ സേക്രഡ് ഹാർട്സ് ഉണ്ട്, അതുപോലെ മാള സ്ഥലത്തുള്ള വിജയഗിരി പബ്ലിക് സ്കൂളുണ്ട്. ഈ 2 സെന്റേഴ്സ് ആണ് നമുക്ക് തൃശ്ശൂരുള്ളത്. ഇനി ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ നമുക്ക് സൈലം ഓഫീസ് സെൻറ്റർ, സൈലത്തിൻ്റെ ഓഫ്ലൈൻ സെൻറ്ററിൽ വന്ന് അറ്റൻഡ് ചെയ്യാം. ആറ്റിങ്ങലാണെന്നുണ്ടെങ്കിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ അറ്റൻഡ് ചെയ്യാം. കിളിമോനാരാണ് നിങ്ങൾക്ക് അടുത്തെന്നുണ്ടെങ്കിൽ MGM ഇന്റർനാഷണൽ സ്കൂളിൽ അറ്റൻഡ് ചെയ്യാം. നെടുമങ്ങാടാണെന്നുണ്ടെങ്കിൽ ദർശന HSS വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. ഇനി വയനാടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് വയനാട് കൽപ്പറ്റയിലാണ്, കൽപ്പറ്റ സെൻറ്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ ആയിരിക്കും. ഇനി അതല്ല, എറണാകുളത്താണ് നിങ്ങളുടെ വീടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം കടവന്ത്രയിൽ തന്നെ നമ്മുടെ മാതാനഗർ പബ്ലിക് സ്കൂളിലായിരിക്കും. അപ്പൊ ഇത്രയും സെന്റേഴ്സ് ആണ് നമ്മുടെ കേരളത്തിന്റെ 14 ജില്ലകളിലും നമുക്ക് സെന്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇതാണോ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യമുള്ളത്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്ഥലത്തിന്റെ സെന്റേഴ്സിലോ അല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള ഏത് സ്കൂളാണോ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.